ഈ സിനിമയിൽ മലയാള സിനിമയിൽ ഇന്ന് വരെ പരീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ട്. ഒപ്പം മഞ്ജു വാര്യർ മമ്മൂട്ടി കോംബോ ഒന്നിക്കുന്ന ആദ്യത്തെ സിനിമയാണ്. അതിനോടൊപ്പം തന്നെ ഈ സിനിമ ശരിക്കും ഹൊറർ സിനിമയാണോ ത്രില്ലർ സിനിമയാണോ ഏത് ജോണർ ആണ് എന്നുള്ള കാര്യമൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പങ്കുവയ്ക്കുക. സോ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാൻ പോവാണ്. മമ്മൂട്ടി മഞ്ജു വാര്യർ കോംബോ ആദ്യമായിട്ട് ഒന്നിക്കുന്ന സിനിമയാണ്. അപ്പൊ ഈ സിനിമയുടെ ആദ്യത്തെ വിശേഷങ്ങൾ വന്ന മുതൽ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പിക്കൊക്കെ വന്ന സമയം തൊട്ട് എല്ലാവരും ഡൗട്ടാണ് ഇത് ഏത് ജോണറിലുള്ള ഒരു സിനിമയായിരിക്കും, ഏത് ശാഖയിൽ പെടുന്ന ഒരു സിനിമയായിരിക്കും എന്നുള്ള കാര്യം. എനിക്കും ഓഫ് കോഴ്സ് ആ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ആ കാര്യത്തിൽ ഏകദേശം ഒരു ക്ലാരിറ്റി ഒക്കെ വന്നിരിക്കുകയാണ്. നാളെ 11-ാം തീയതി ഈ ഒരു സിനിമ റിലീസ് ചെയ്യാനായിട്ട് പോവുകയാണ്. കേരളമെമ്പാടും അല്ലെങ്കിൽ ലോകമെമ്പാടും ഈ ഒരു സിനിമ ഇറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പൊ നമ്മളെല്ലാവരും ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. സോ ഏത് ജോണർ ആയിരിക്കും ഈ ഒരു സിനിമ? പലരും പറയുന്നത് ഹൊറർ ആണോ അതോ ത്രില്ലർ ആണോ? ഇനി അപ്പം മമ്മൂട്ടി ഇതിലൊരു പ്രീസ്റ്റിന്റെ വേഷത്തിലാണ് വരുന്നത്. സോ മമ്മൂക്ക് പ്രീസ്റ്റ് ആയിട്ട് വരുമ്പോൾ പ്രീസ്റ്റും ത്രില്ലറും അങ്ങോട്ട് കണക്ഷൻ വരുന്നില്ലല്ലോ, സംഭവം അങ്ങോട്ട് ടാലി ആകുന്നില്ലോ എന്ന്. പക്ഷെ എന്റെ ഒരു ഗസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ജോഫിൻഡി ചാക്കോ എന്ന് പറഞ്ഞ സംവിധായകന്റെ ആദ്യത്തെ സിനിമയാണ്. ബി ഉണ്ണികൃഷ്ണൻ പ്രൊഡ്യൂസ് ചെയ്ത് ഒപ്പം ആൻഡോ ജോസഫും കൂടെ ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. ആൻഡ് മമ്മൂട്ടി മഞ്ജു വാര്യർ കോംബോ നമ്മളെല്ലാവരും വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഒരു കോംബോ ആദ്യമായിട്ട് ഒന്നിക്കുന്ന ഒരു സിനിമ. ഇത് ഏത് ജോണർ ആയിരിക്കും? ഇതിൽ ത്രില്ലർ എലമെന്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ്. ട്രെയിലറും ടീസറും പിക്സും ഒക്കെ കണ്ട് എല്ലാവർക്കും തോന്നിയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഹൊറർ ഉണ്ടോ, ഹൊറർ ഫീലിംഗ് നമുക്ക് വരുന്നുണ്ട്. ട്രെയിലർ അനാലിസിസ് നടത്തിയപ്പോൾ ഞാൻ തന്നെ ആ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇതൊരു ഹൊറർ സിനിമയാനായിട്ടുള്ള നല്ല ചാൻസ് ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഈ സിനിമയിലെ പ്രേതം ആരായിരിക്കും? എന്റെ ഒരു ഗസ് ആണ് ഈ സിനിമയിലെ മഞ്ജു വാര്യരുടെ കഥാപാത്രമായിരിക്കും പ്രേതം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിന് നല്ല സാധ്യതയുണ്ട്. മഞ്ജു വാര്യരുടെ മകളായിരിക്കാം ഒരുപക്ഷെ ബേബി മോണിക്ക അവതരിപ്പിക്കുന്ന കഥാപാത്രം. ആൻഡ് അവരുമായിട്ട് ബന്ധപ്പെട്ട എന്തോ കൊലപാതക കേസ് അല്ലെങ്കിൽ അതിന്റെ മിസ്റ്ററി അഴിക്കാൻ വരുന്നൊരു പുരോഹിതൻ കഥാപാത്രമായിരിക്കും മമ്മൂട്ടിയുടെ കഥാപാത്രം. അതുകൊണ്ട് തന്നെയാണ് ഒരു ത്രില്ലർ സിനിമയിലെ പുരോഹിതൻ കഥാപാത്രത്തിന്റെ പ്രസക്തി, അല്ലെങ്കിൽ ഈ ഒരു സിനിമയിലെ ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ട് ഈ ഒരു ഫാദർ ബെനഡിക്ക് എന്ന് പറഞ്ഞ മമ്മൂട്ടി കഥാപാത്രം വരുന്നത്. സോ അങ്ങനെ തന്നെയാണ് എന്റെ അനുമാനം. സിനിമ അങ്ങനെ തന്നെ ആയിരിക്കുമോ എന്നറിയത്തില്ല. പല സിനിമകളുടെ കാര്യത്തിലും നമ്മുടെ ഗസ്സിങ് കറക്റ്റ് ആയിട്ടുണ്ട്. ദൃശ്യം 2 അടക്കം പല സിനിമകളുടെ കാര്യത്തിലും, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ അടക്കം, അപ്പൊ ഇതും കറക്റ്റ് ആകും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എന്ന് വെച്ച് സിനിമയുടെ മൊത്തം ട്വിസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയത്തില്ല. അതൊന്നും അറിഞ്ഞാൽ തന്നെ എക്സ്പോസ് ചെയ്യാനായിട്ട് പോകുന്നുമില്ല. പക്ഷെ ചില അനുമാനങ്ങളുണ്ട്, അത് നമ്മൾ എപ്പോഴും സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പങ്കുവെക്കാറുണ്ട്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു തോന്നലാണ് ഈ ഒരു സിനിമയുടെ കാര്യത്തിൽ. ട്വിസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിലെ ക്ലൈമാക്സ് രംഗങ്ങളായിരിക്കും. ശരിക്കും നിങ്ങൾ ഞെട്ടിക്കാൻ പോകുന്ന ക്ലൈമാക്സ് രംഗമായിരിക്കും. ആൻഡ് അതിനോടൊപ്പം തന്നെ ചില ഗംഭീര ട്വിസ്റ്റുകളൊക്കെ ഈ സിനിമയിലുണ്ട്. ആ ട്വിസ്റ്റ് എന്താന്നുള്ള കാര്യം എനിക്ക് ഏകദേശം പിടികിട്ടിട്ടുണ്ട്. അത് തന്നെയാണെന്നാണ് എന്റെ അനുമാനം. ശരിയാണെങ്കിൽ അത് തന്നെയായിരിക്കും. പക്ഷെ ഈ സിനിമ കാണുമ്പോൾ ഇത് നമ്മൾ ഇന്ന് വരെ മലയാളത്തിൽ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ പരീക്ഷിച്ചിട്ടില്ലാത്ത ചില ടെക്നിക്സ്, അതും സൗണ്ട് എഫക്ട്സിന്റെ കാര്യത്തിൽ, റെക്കോർഡിങ്ങിന്റെ കാര്യത്തിലൊക്കെ പരീക്ഷിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. സോ അത് തന്നെയായിരിക്കും ഈ സിനിമ തിയേറ്ററിൽ ഇറക്കണം എന്നുള്ള കാര്യം ഡയറക്ടർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അദ്ദേഹം നിർബന്ധം പിടിച്ച് അതുകൊണ്ട് തന്നെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്.